കർത്താവ് നല്ലിടയനാണ് എന്നതാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അവിടുന്ന് നല്ലിടയനാകുന്നത്? കാരണം ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നത് കൊണ്ട്, അന്യ ആലകളിൽ ചേക്കേറുന്ന ആടുകളെ ഓർത്ത് ദുഃഖിക്കുന്നത് കൊണ്ട്, അവരുടെ തിരിച്ചു വരവിന് വേണ്ടി കാത്തിരിക്കുന്നത് കൊണ്ട്. ആടുകളുടെ സംരക്ഷണം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഈ ഇടയൻ എന്തു വന്നാലും പിൻവാങ്ങുകയില്ല. ജീവൻ പോകുമെന്ന അവസ്ഥ വന്നാലും ആടുകൾക്ക് ഒരു പോറലേൽക്കാൻ സമ്മതിക്കില്ല. ചെന്നായ്ക്കൾ ആടുകളുടെ മേൽ കൈവയ്ക്കുന്നതിന് മുൻപ് തൻ്റെ ശരീരത്തിൽ നിന്ന് അവസാനത്തുള്ളി രക്തം വരെ ചിതറിക്കപ്പെട്ടിരിക്കണമെന്നത് അവൻ്റെ വാശിയാണ്. സ്നേഹിതന് വേണ്ടി ജീവൻ ബലികഴിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്നരുളി ചെയ്ത കർത്താവ് സ്വയം ബലിയായി തീർന്നുകൊണ്ടാണ് ആടുകൾക്ക് ജീവനായി തീരുന്നത്. ദൈവം നമ്മെ രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നമ്മിൽ നിന്ന് എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് കരുതിയോ നമ്മിൽ നിന്ന് എന്തെങ്കിലും കിട്ടും എന്ന് കരുതിയോ അല്ല, നമ്മെ നാം ആയിരിക്കുന്ന അവസ്ഥയിൽ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. പലരും നമ്മെ സ്നേഹിക്കുന്നത് നമ്മുടെ സമ്പത്ത് കണ്ടുകൊണ്ടോ സൗന്ദര്യം കണ്ടുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കഴിവുകൾ കണ്ടുകൊണ്ടോ ആയിരിക്കും. നമ്മിൽ നിന്ന് അവർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാകും എന്ന് കരുതിയാണ്. ദൈവം മാത്രമാണ് നമ്മെ സ്വന്തമാക്കണമെന്ന ആഗ്രഹത്തോടെ നമ്മെ സ്നേഹിക്കുന്നത്. അതുകൊണ്ടാണ് സ്വന്തം ജീവൻ കൊടുത്ത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ പരിശ്രമിക്കുന്നത്. ആടുകളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന നല്ലിടയനെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്കും അവിടുത്തെ അനുഗമിക്കാം. ദൈവം നിങ്ങളോരോരുത്തരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.